എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ് ഗൈസ്. കുഞ്ഞുപ്പ എന്ത് ചലഞ്ചാ ചെയ്യാൻ പോണേ? അതേ ഗൈസ്, പിങ്ക് ഫുഡ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ കോസ്റ്റ്യൂം കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്റെ കയ്യിൽ ആകെ പടിയൊരു പിങ്ക് കളറിലെ ചുരിദാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ആ കുഞ്ഞപ്പ പറയുന്നത് ലൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ പിങ്ക് കളറിലെ ചുരിദാറ്, കുഞ്ഞപ്പൻ ഈ പിങ്ക് കളറിലെ ടീഷർട്ടാണ്, കുഞ്ഞപ്പന്റെ നിക്കർ ആരും കാണണ്ട, അത് പിങ്ക് അല്ല ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിങ്ക് കളറിലെ എന്താ, ബിങ്കോ ആണ് പിങ്ക് കളറിലെ, കുർക്കുറെ ബിങ്കോ എന്നാ ഇതേക്കാൻ അതാമ്മ പറഞ്ഞത്. അപ്പൊ അതെ, കുഞ്ഞപ്പന്റെ കയ്യിലൊരു പാക്കറ്റ് ഉണ്ട്. പിന്നെ കുടിക്കാൻ വേണ്ടി സ്ട്രോബെറിയുടെ ഡ്രിങ്ക്സ് ഒക്കെ രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് എന്താ സംഭവം അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു സ്വിസ് റോൾ എന്നാണ് ഇതേക്കുന്നത്, ഒരു റോളാണ് പിങ്ക് കളറിൽ ഇരിക്കുന്നോണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഗൈസ്. അതുപോലെ അതേ വേഫേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വാങ്ങിച്ചു വെച്ചപ്പോ തൊട്ട് കുഞ്ഞപ്പന് ഒരു ക്ഷമയില്ല, എങ്ങനെയാ രാത്രി വെളുപ്പിച്ചെന്നറിയില്ല. ഈ ഒരു ലോലിപോപ്പ് കഴിക്കാനാണ് കുഞ്ഞപ്പന് ഏറ്റവും തിടുക്കത്തിൽ നിൽക്കുന്നത്. പിങ്ക് കളർ ലോലിപോപ്പ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനും കൂടി ഉണ്ട് അല്ലെ, പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമുക്ക് വേഗം അടുക്കളയിലോട്ട് പോവാം, വേഗം എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചുതരാം. അപ്പൊ എല്ലാവർക്കും പിങ്ക് ഫുഡ് ചലഞ്ചിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് പിങ്ക് കളറിലേക്ക് ആക്കുന്നത് എന്ന് കാണിച്ചു തരാം. കുഞ്ഞപ്പന് പൊടി ഇടാനൊക്കെ ഭയങ്കര ആഗ്രഹം, എന്നാ പിടിച്ചോ. കുറെ നേരം ഞാനിടാന്ന് പറയുന്നു, കുറച്ച് മാത്രം മതി. ഇത് ബീട്രൂട്ട് വെള്ളമാണ് കേട്ടോ. നമ്മൾ നല്ലോണം ബീട്രൂട്ട് വേവിച്ചിട്ട് അത് ജ്യൂസാക്കി എടുത്തിട്ട് സാധാരണ വെള്ളത്തിൽ ആ ജ്യൂസ് മിക്സ് ചെയ്തെടുത്ത വെള്ളമാണ്. അപ്പൊ നല്ല ബീട്രൂട്ട് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, അടിപൊളി ഒരു പിങ്ക് കളർ ആയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, പിങ്ക് എന്ന് പറയുന്ന എക്സാക്ട് പിങ്ക് കളർ ആണ്. നമ്മുടെ ബീട്രൂട്ട് നല്ല ഡാർക്ക് കളർ ആണല്ലോ, പക്ഷെ അത് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചപ്പോ കറക്റ്റ് പിങ്ക് കളർ കിട്ടി. ഒട്ടും താമസിപ്പിക്കേണ്ട, ഇനി നമുക്ക് ഇതിനെ ഇടിയപ്പം ആക്കിയെടുക്കാം. ആ ഇതിന്റെ ഉള്ളിൽ ഇടാം. അപ്പൊ കുറച്ച് ഓക്കെ, കുഞ്ഞപ്പനാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആള്. ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി, ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ഇനി സ്ഥലമുണ്ട്, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് പിങ്ക് കളർ വന്നിട്ടുണ്ട്, എക്സാക്ട് പിങ്ക് കളർ. കുഞ്ഞപ്പോ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കാം വേഗം തന്നെ. അപ്പൊ അതായത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. കറി എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പിങ്ക് കളറിൽ കറി ആക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വളരെ ഈസി ആയിട്ട് എങ്ങനെ കറി ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ചു. പാൽ, ബീട്രൂട്ട് മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ബീട്രൂട്ട് പാല്. അതായത് ഇടിയപ്പത്തിനൂടെ പാലൊഴിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ബീട്രൂട്ടിന്റെ ആ ഒരു നേരത്തെ ഇടിയപ്പം കുഴച്ച് പിങ്ക് കളറാക്കാൻ ഉപയോഗിച്ച ആ ഒരു ബീട്രൂട്ടിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ പാലിൽ ചേർത്തിരിക്കുന്നത്. കറക്റ്റ് പിങ്ക് കളർ വന്നു ഗൈസ്. കൂടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, മധുരം ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇടിയപ്പത്തിലേക്ക് ഒഴിക്കാം. ഈടോ ആ കുഞ്ഞപ്പന് 2 ഇടിയപ്പം, അമ്മയ്ക്ക് 3 ഇടിയപ്പം. കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കഴിക്കാൻ സാധനം ഉണ്ട് കേട്ടോ വേറെ. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു. കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നോക്കിക്ക്, പിങ്ക് കളറിൽ മിക്സ് ആയി കിടക്കുവാണേ. കഴിക്കുവനെ അടിപൊളി ഗൈസ്, സത്യമായിട്ടും അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇത്ര ടേസ്റ്റ് വിചാരിച്ചില്ല കേട്ടോ സത്യത്തിൽ. കഴിച്ചു നോക്കിയടാ. ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയിൽ അടിപൊളിയാണ്. ആ അവന്റെ കഴിഞ്ഞിട്ടില്ല. ആ തേങ്ങാപ്പാൽ ഒഴിക്കണ്ട, ഇത് നമ്മുടെ മറ്റേ പാക്കറ്റ് പാലാണ് കേട്ടോ. അതൊക്കെ അറിയാം ആൾക്ക്, ഇവൻ ഇതൊക്കെ അറിയായിരുന്നു.
ഗൈസ്, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ ലഞ്ചിന് മുമ്പ് ഒരു ഇടക്കാല ആശ്വാസം പോലെ നമുക്ക് ഈ ബിങ്കോ അങ്ങ് കഴിച്ചേക്കാം അല്ലേ. അപ്പൊ കുഞ്ഞപ്പനാണെങ്കിൽ സമ്മതിക്കുന്നില്ല, ഇതും പൊക്കി പിടിച്ചോണ്ട് ഇടക്കാണ് കഴിക്കാന്ന് പറഞ്ഞു. കുഞ്ഞപ്പാ എന്നാ ബിങ്കോ കഴിക്കാം, നീ പൊട്ടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവറിന്റെ മിൽക്ക് ഷേക്ക് ഉണ്ട്, പിന്നെ ലിച്ചി ഫ്ലേവറും ഉണ്ട് കേട്ടോ. സ്ട്രോബെറി മതി, അവന് സ്ട്രോബെറി മതി. അപ്പൊ ഇതിന്റെ രണ്ടിനെയും ടേസ്റ്റ് കുടിച്ച് നോക്കിട്ട് പറയാം കേട്ടോ. അത് നോക്കിട്ട് പൊട്ടിക്കും. ഈ പടത്തിന്റെ അതൊരു പച്ചമുളക്, പച്ചമുളക് അല്ല പിന്നെ അത്, ആ പച്ചമുളകാണല്ലേ. ഒരു പച്ചമുളകിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അത് കണ്ടപ്പോ തൊട്ട് അമ്മ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ നടക്കാൻ കേട്ടോ. കുഞ്ഞു അയ്യോ ഇത് ഞാൻ വേഗം കുടിക്കട്ടെ, പൊട്ടിച്ചരാ അവൻ ഒരു ക്ഷമ. കുടിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന്. അമ്മ ഇത് കുടി. പാലൊഴിച്ചിട്ടുണ്ടോ? മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അവനങ്ങനെ പറയണം. ടേസ്റ്റ് ഉണ്ടല്ലേ. ഈ ലിച്ചി കുടിച്ചു നോക്കട്ടെ. ഞാൻ ലിച്ചിയാണ് ഗൈസ് കുടിക്കുന്നത്. അവന് മനസ്സിലായി എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെന്നേ. ഈ ലിച്ചിക്ക് വലിയൊരു ഒരു ആ ഒരു ലിച്ചിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. സ്ട്രോബെറി നോക്കാം. അമ്മക്ക് ഇത് തരോ, അമ്മക്ക് ഇത് തരോ കുഞ്ഞപ്പ. അയ്യോ അമ്മ വെറുതെ പറഞ്ഞായിരുന്നു. ഗൈസ് അപ്പൊ നമ്മള് ലോലിപോപ്പ് കഴിക്കാൻ പോവാണ് കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ ഒരു ക്ഷമയില്ല, ഇന്നലെ തൊട്ട് ലോലിപോപ്പ് വേണമെന്ന് പറയാണ്. അയ്യോ എന്റെ ലോലിപോപ്പ് പൊടിഞ്ഞു പോയി ഗൈസ്. വലിയ ലോലിപോപ്പാണേ, 10 രൂപയാണ് ഈ ഒരു ലോലിപോപ്പിന്. ഇതാരാ പൊട്ടിച്ചത്? ഇവരെന്തോ താഴെ ഇട്ടതാണ് ഗൈസ്. അപ്പൊ പൊട്ടിപ്പോയതാണ് അതിന്റെ ഉള്ളിലിരുന്ന്. അപ്പൊ താഴെ വീണല്ലേ. ആ ഇതാണ് ഇതിന്റെ ഷെയ്ക്കുള്ള ഷേപ്പ് കേട്ടോ. ഫുൾ നല്ല രസമാണ്. പക്ഷെ വിശറി ഇല്ലേ, കാറ്റ് വരുന്ന വിശറി പോലെ ഉണ്ട്. കാറ്റ് കിട്ടുന്നുണ്ടോ അവന്? എനിക്ക് പകുതി തന്നിട്ട് നീ ഫുള്ളും തിന്നുവാണല്ലേ. വേണ്ട അമ്മ വെറുതെ പറഞ്ഞ കഴിച്ചു. ഗൈസ് അപ്പൊ ദേ നമ്മൾ ഉച്ചക്കത്തുള്ള സംഭവമൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. എന്റെ കൈ അതിന്റെ ഇടയ്ക്ക് ഒന്ന് മുറിഞ്ഞു, ഡ്രസ്സൊക്കെ ഒന്ന് മാറി, വേറൊന്നുമല്ല കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചലഞ്ചിന്റെ ഇടയിൽ തുണി കഴുകിട്ട് പോയിട്ട് വന്ന് ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാണ്. ഈ വളയുണ്ടല്ലോ, വളയിലിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ തുണി കഴുകില്ലേ, അപ്പൊ ഇങ്ങനെ കൊണ്ടതാണ്. അപ്പൊ ശരിക്കും ചീന്തിപ്പോയി തോലി. അപ്പൊ ബാൻഡേജ് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ആ കുഞ്ഞപ്പന കഴിഞ്ഞ ദിവസം മുട്ട പൊട്ടിയതായിരുന്നു കേട്ടോ. അപ്പൊ അതെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം. കൈ ഇപ്പൊ സീനായതുകൊണ്ട് ഇനി വേറെ ഒന്നും ഉണ്ടാക്കേണ്ട. വേറെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും പിങ്ക് കളർ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും കാണിക്കാത്തത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടാക്കാന്നാ ഇന്ന് വിചാരിക്കുന്നത്. നമുക്ക് അതെ കുഞ്ഞപ്പന ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇത് മുറിച്ചെടുക്കട്ടെ. പിങ്ക് കളർ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. എന്റെ കൈ നോക്കിക്കേ, നല്ല പിങ്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. കറയാണ്, ഡ്രസ്സിൽ പറ്റിയ ഇത് പോകൂല. കുഞ്ഞപ്പനാണെങ്കിൽ അമ്മയുടെ കൈ മുറിഞ്ഞ് ചോരാന്നൊന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളമാണ് ഗൈസ്. അപ്പൊ അതെ കൈ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിച്ചെടുക്കാം. ഗൈസ് അപ്പൊ ഇതേ സിസ്റോളാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതേ ഈ പാക്കറ്റിന്റെ ഉള്ളിൽ ഒരു കത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് പൊട്ടിച്ച് നോക്കി, ഇത് എന്താ സംഭവം എന്ന്. ഒരു കത്തി ഉണ്ട്, ഈ കവർ പൊട്ടിച്ചിട്ടില്ല. ഈ കവർ പൊട്ടിച്ച് നമുക്ക് നോക്കാം എന്താണെന്ന്. വാവ് ഗൈസ്, ഇതൊരു കേക്ക് പോലെയാണ് കേട്ടോ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഓ അതുകൊണ്ടാണ് അവർ കത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിൽ വെക്കാം, എന്നിട്ട് ഇത് മുറിക്കാം. ഗൈസ് അപ്പൊ നമുക്ക് ഇത് ആദ്യം കുടിച്ചു നോക്കാം. അമ്മ കുടിച്ചു നോക്കട്ടെ കുഞ്ഞു, ടേസ്റ്റ് ഉണ്ടോന്ന്. അടിപൊളി ഗൈസ്. നമ്മളെ അരിച്ചെടുത്തു, ആ കുരു എല്ലാം മാറ്റി അരിച്ചെടുത്തു കേട്ടോ. അപ്പൊ ഐസ്ക്രീം കൂടി മിക്സ് ആക്കി ഒരു ശകല ഐസ്ക്രീം മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞു സൂക്ഷിക്കണേ. ഇത്
ഇത് കുറച്ചുകൂടി തണുപ്പിച്ചാണ് കുടിക്കുന്നതെങ്കിൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാകും. ഓൾറെഡി നമ്മുടെ പാല് തണുത്തതായതുകൊണ്ട് ഐസ്ക്രീമും തണുത്തായതുകൊണ്ട് ഇതിന് തണുപ്പുണ്ട്. അധികം തണുപ്പ് കുടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഈ റോളിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാവേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അതായത് മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരാണ്. മധുരം ഭയങ്കരമായിട്ടും മധുരം ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ക്രീമിയാണ് കേട്ടോ. ഉള്ളിൽ എന്തൊക്കെയാ വെച്ചിരിക്കുന്നത്, നല്ല ക്രീമിയാണ് സാധനം. കേക്ക് പോലെ തന്നെ ഉണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കില്ല, കറക്റ്റ് കേക്ക് പോലെ തന്നെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം. പിങ്ക് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് വൈറ്റ് കളറേക്കാളും ടേസ്റ്റ് എന്ന് എല്ലാവരും പറയുന്നു. നമ്മളിതുവരെ വൈറ്റ് കഴിച്ചു നോക്കിയിട്ടില്ല. ഈ ആപ്പിളിൻ്റെയും മുന്തിരിയുടെയും പോലെയുള്ള മധുരമൊന്നും ഡ്രാഗൺ ഫ്രൂട്ടിനില്ല. വളരെ ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ. നിറയെ തരിതരി പോലത്തെ കുരുക്കളുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ. ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ചൊവ്വയായിരിക്കും ഈ കുരുക്കളുടെ, ആ തരിതരി പോലത്തെ കുരുവിൻ്റെ ചൊവ്വയായിരിക്കും. അത് ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടില്ല. നല്ല രീതിക്ക് പാലും പഞ്ചസാരയും ഒഴിച്ചു കൊടുത്ത് തണുപ്പിച്ച് മാത്രം കുടിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരമായി ചായ കുടിക്കാനുള്ള സമയമായി. കുഞ്ഞപ്പൻ അക്ഷമനായി കാത്തിരിക്കുകയാണ്. കുഞ്ഞിപ്പോയ് നമ്മൾ എന്താ കഴിക്കാൻ പോണേ? ബിസ്ക്കറ്റും ഇതെന്താ പേരറിയാന്നല്ലേ, വേഫേഴ്സ്. ഗൈസ് വേഫേഴ്സും അതുപോലെ ബിസ്ക്കറ്റും ആണ് കഴിക്കാൻ പോകുന്നത്. രണ്ടും പിങ്ക് ആണ്. ഡ്രീം ക്രീം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, എല്ലാരും കഴിച്ചിട്ടുണ്ടാവും. ഡ്രീം ക്രീം ബിസ്ക്കറ്റ് പൊട്ടിക്കാം. അടിപൊളി ബിസ്ക്കറ്റാണ്. പിങ്ക് കളർ ആദ്യമായിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഡ്രീം ക്രീം തന്നെ പല ഫ്ലേവർ ഉണ്ടല്ലോ. ഇതാദ്യം പൊട്ടിക്കാൻ പോണ. വാവ്, ഇതിന്റെ ഉള്ളിൽ പിങ്ക് ആണോ നോക്കാം. അയ്യോ, ഫ്രിഡ്ജ് വെച്ചിരിക്കായിരുന്നു അല്ലേ. ഫ്രിഡ്ജ് വെച്ചത് കൊണ്ട് ഇത് നല്ല ബല. ഗൈസ് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, അതുകൊണ്ട് കല്ല് പോലെ ഇരിക്കുവാണ്. നല്ല കഴിക്കാൻ നല്ല സൂപ്പർ ആയിരിക്കും, പക്ഷെ ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. നോക്കിക്കെ, പിങ്കും വൈറ്റും ഉള്ള ഒരു കോംബോ ആണ് ഇതിന്റെ ഉള്ളിലത്തെ ക്രീം. കുഞ്ഞപ്പ ക്രീം പൊളിച്ചെടുത്ത് ചുമ്മാനുണ്ടോ? അപ്പൊ പിങ്കും വൈറ്റും കൂടെ ഉള്ള ഒരു കോംബോ ആണ് ഇതിന്റെ ഉള്ളിലെ ക്രീം. നമുക്ക് കഴിക്കാം. കുഞ്ഞെ കഴിച്ചോ. അടിപൊളിയായിട്ടുണ്ട്. ഇനി വേഫേഴ്സ് പൊട്ടി നോക്കാം. വാവ് ഗൈസ്, അങ്ങനെ വേഫ് ദിവസം പൊട്ടിച്ചു. നമുക്ക് കഴിച്ചു നോക്കാം. കുഞ്ഞപ്പോ ടിഫിൻ പോകുമ്പോ അമ്മ തന്നിടാ. നല്ല ടേസ്റ്റ് ആണ് അറിയാലോ, വേഫേഴ്സിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാലോ. നല്ല ടേസ്റ്റ് ആണ്. 20 രൂപ ഉള്ള കേട്ടോ ഇതിന്. എത്ര നിന്നാലും കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. ഓ, ഈ വേഫേഴ്സിന്റെ നടുക്ക് ക്രീം ഉണ്ട് ഗൈസ്. അതായത് ഒരു വൈറ്റ് കളറിലെ ക്രീം ഉണ്ട്. അതിപ്പോ രണ്ടായിട്ട് പൊളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞു. വേഫേഴ്സ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വേഫേഴ്സ് മൊത്തം തീർന്നു കേട്ടോ. ഒരു പാക്കറ്റേ വാങ്ങിച്ചുള്ളൂ 20 രൂപയുടെ. 2-3 പാക്കറ്റ് വാങ്ങിക്കേണ്ടതായിരുന്നു. ക്രീം ബിസ്ക്കറ്റ് അങ്ങനെ പൊതുവെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഭയങ്കര മധുരല്ലേ. ഈ പിങ്ക് ക്രീം ബിസ്ക്കറ്റ് എനിക്ക് അധികം സാധാരണക്കാളും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ പിങ്കിന്റെ ആ ഒരു ചൊവ്വ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മുടെ ചായ കുടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പൊ ഡിന്നറിന് എന്താ കഴിക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും എന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും വരുമോ ഇല്ലയോ നോക്കട്ടെ, എന്നിട്ട് നമുക്കത് ഉണ്ടാക്കാൻ വേഗം തന്നെ. അപ്പൊ ഗൈസ്, ഡിന്നർ റെഡി ആക്കിയിട്ട് നമുക്ക് കാണാവേ. ഗൈസ്, അപ്പൊ നമ്മള് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും മനസ്സിലാവില്ല. പറയില്ലേ പറയില്ല, അമ്മ ഒന്ന് പറയട്ടെ. ചപ്പാത്തിയില് ബീട്രൂട്ട് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് പരത്തിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ അത് ഉണ്ടാക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ ദൈവദൂതനെ പോലെ ഒരു സാധനം വാങ്ങിച്ചോണ്ട് വരുന്നത്. ഗൈസ് പറഞ്ഞ ഇത് എന്തുവാ? കൊച്ചേ പറ പൊറോട്ടയാണ് ഗൈസ്. ഇത് കണ്ടാ പൊറോട്ടയാണെന്ന് നിങ്ങക്ക് മനസ്സിലാവില്ല. വേറെ ഒന്നല്ല, എന്തായാലും നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി ഇത് നമ്മൾ കഴിക്കില്ല, ഇത് വെറുതെ വേസ്റ്റ് ആകും. അപ്പൊ ഇത് വേസ്റ്റ് ആകാതെ ഇതിനെ എങ്ങനെ പിങ്ക് ആക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് ബീട്രൂട്ട്, നമ്മുടെ വേവിച്ച് വെച്ച ബീട്രൂട്ട് ആണല്ലോ, അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിന്റെ മുകളിൽ തേച്ച് കൊടുത്തതാണ്. നല്ല അടിപൊളിയായിട്ട് പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്.
അപ്പൊ പൊറോട്ട മാത്രം ഉണ്ടായിരുന്നു, കിഴങ്ങ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കിഴങ്ങ് കറി നല്ല മഞ്ഞ കളറിൽ ഇരിക്കുകയായിരുന്നു. ഇതിന്റെ ഉള്ളിലും കുറച്ച് ബീട്രൂട്ട് ആഡ് ചെയ്തു. ഇതിനെയും ഒരു ലൈറ്റ് പിങ്ക്, ലൈറ്റ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം കാര്യം. കുഞ്ഞപ്പനുണ്ടല്ലോ, അച്ഛൻ കൊണ്ടുവന്ന്, ഞാൻ കുറച്ച് പണിയിലായിരുന്നു, നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ രാത്രി 9-10 മണിയായി ഗായ്സ്. അപ്പൊ അച്ഛൻ കൊണ്ടുവന്നപ്പോ തന്നെ കുഞ്ഞപ്പൻ കഴിച്ചു, അതുകൊണ്ട് അവൻ ഇനി ഇപ്പൊ വിശക്കൂല. കുഞ്ഞപ്പൻ നമ്മുടെ ചലഞ്ച് തെറ്റിച്ചിരിക്കുകയാണ് ഗായ്സ്. അവൻ നല്ല വിശന്നിരിക്കുകയാണ്, അവൻ ചലഞ്ച് തെറ്റിച്ചു. അപ്പൊ അതെ, ഈ കിഴങ്ങ് കറിയും കൂട്ടി ഞാൻ കഴിക്കാൻ പോവാണ്, കഴിച്ചു നോക്കാം. കിഴങ്ങ് കറിയും പൊറോട്ടയും നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഗായ്സ്? കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം, നല്ല കോമ്പിനേഷൻ ആണ്. കുഞ്ഞെ കഴിച്ചതാണ്, അവന്റെ വയറ് ബുമ്മാണ് കേസ്, അവൻ ഓൾറെഡി കഴിച്ചതാണ്. അപ്പൊ അമ്മ കഴിച്ചോടെ? ഓക്കെ, അപ്പൊ ഞാൻ കഴിക്കട്ടെ. അവനൊരു തുള്ളി മാത്രമേ കഴിച്ചുള്ളൂ. ഗൈസ് അങ്ങനെ പൊറോട്ട ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരെണ്ണം മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഒരു പൊറോട്ട അച്ചക്ക് കൊടുത്തു, എനിക്ക് രണ്ടെണ്ണം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പിങ്ക് ഫുഡ് കളർ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. എല്ലാം മാക്സിമം ഫുഡ് പിങ്ക് കളറിൽ തന്നെ തിന്നാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? എല്ലാം പറഞ്ഞു തീർത്ത്. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ചേട്ടാ ബി സി യു ബും വരെ പറഞ്ഞു ഗൈസ്. അപ്പൊ കുഞ്ഞപ്പം പറഞ്ഞവരെ എല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ചേച്ചാ ബൈ ബൈ, സി യു ബും.